ഹലോ കൂട്ടുകാർ ടോപ് സ്റ്റാറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എക്സിനോയുടെ മാർബിൾ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ലെങ്ത് ഉള്ളൊരു വീഡിയോ ആയതുകൊണ്ട് എല്ലാ ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല ഞാൻ ഏകദേശം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എക്സിനോ ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് എന്താ വെച്ചാൽ നല്ല ഏരിയയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എക്സിനോൻ്റെ മെറിനോ മാർബിളാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് വളരെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിതിൻ്റെ വേണ്ട ടൂളുകളാണ് ഈ കാണുന്നത് എക്സിനോ മർബിനോ അതുപോലെ അതിൻ്റെ ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആ പുട്ടിപിളായിട്ട് ഉപയോഗിക്കാം അതുപോലെ ട്രവൽ ടൂളുകളുണ്ട് സ്കേപ്പറുകളുണ്ട് ഒക്കെ നമ്മുടെ ഐഡിയകൾക്ക് അനുസരിച്ച് ഉപയോഗിക്കാം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളിതൊക്കെ പേപ്പറൊക്കെ ഇട്ട് നല്ല ഫിനിഷ് ചെയ്തിട്ട് പുട്ടിയിട്ട് വളരുന്നു അത് അതിനുശേഷം എക്സിനോൻ്റെ ഫസ്റ്റ് കോട്ട് മെർബിനോ വൈറ്റ് അപ്ലൈ ചെയ്തു നമ്മളിത് രണ്ട് കോട്ട് വൈറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു നാനൂറിൻ്റെ പേപ്പർ ഒന്ന് ഇട്ടതിന് ശേഷമാണ് ഇതിന് കളർ ചെയ്യുന്നത് ഗൈസ് നമ്മൾ രണ്ടു തൊട്ട് നല്ല വൃത്തിയായിട്ട് ഇടണം നല്ല പാടൊന്നുമില്ല പരമാവധി നമ്മൾ സ്മൂത്ത് ചെയ്തിട്ട് നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ട് എന്ത് പണിക്കും അതിൻ്റെ ഹാർഡ് വർക്ക് വരുമല്ലോ നമ്മൾ സിമ്പിളാണെന്ന് പറഞ്ഞാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഒരു വർക്ക് അടിപൊളി ആകണം ആപ്ലിക്കേറ്ററുടെ അപ്പോൾ നമ്മളത് ഉണങ്ങിയതിന് ശേഷം ഒരു നാനൂറിൻ്റെ പേപ്പറ് ഒരു അറുന്നൂറിൻ്റെ പേപ്പറ് നമ്മൾ ഇട്ടോ പേപ്പർ എന്ന ഭാഗം കാണിക്കാൻ ഞാൻ വിട്ടുപോയി കാരണം കാരണം ഞങ്ങൾ രണ്ട് പേര് കൂടി വർക്ക് ചെയ്യലും വീഡിയോ പിടിക്കലും അതിന് ശേഷം ഇതുപോലെ നല്ല വനിയം ക്ലോത്തോ എന്തെങ്കിലുമൊക്കെ വെച്ച് നല്ല തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കളർ ചെയ്യാം അപ്പോൾ കളർ ആദ്യം കുറച്ച് ഡാർക്കാക്കി നമ്മൾ ചെയ്യുന്നുണ്ട് അത് വേറെ ഒന്നിനല്ല എന്നിട്ട് നമ്മൾ ലൈറ്റ് ലേറ്റാക്കി ആ കസ്റ്റമറിന് അതുപോലത്തെ ഒരു മോഡൽ വേണം എന്ന് പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ അപ്പോൾ നമ്മൾ നമ്മുടെ ആക്സിനോൻ്റെ മാർബിള് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുകയാണ് അപ്പോൾ എല്ലാ കളറും നമ്മൾ സ്റ്റാനറുടെ പാട്ടിലേക്കും അതുപോലെ കമ്പ്യൂട്ടർ സ്റ്റൈനർ മൂന്നാല് കളർ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കളർ ഉണ്ടാക്കിയതിനു ശേഷമാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഒരു ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഐഡിയയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി മെറ്റീരി വീഡിയോ മുഴുവനായിട്ട് കാണാം ഇതിൽ കുറച്ച് സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെങ്കിൽ ഇതിന് പുറ എല്ലാ ഭാഗങ്ങളും കാണും അപ്പോൾ നമ്മൾ ഓരോന്നിലേക്കും ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കണം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കളർ മിക്സ് ചെയ്യുക കളർ നമ്മുടെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി ആട്ടോ കളറുകൾ ഓരോരുത്തരും ഓരോ ഐഡിയകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചില കസ്റ്റമറുകൾ പറയുന്ന മോഡലുകൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് മൂപ്പർക്ക് നമുക്ക് പഴയ ഒരു മാർബിൾ പഴയ മോഡലൊരു മാർബിൾ ഡിസൈനാണ് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടത് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഇന്നത്തെ ഒരു വാൾ ഒരു പഴയ ഈ കാലത്തേക്കുള്ളൊരു മോഡലാക്കിയിട്ടാണ് ആ നമ്മുടെ ക്ലൈൻ്റ് പറഞ്ഞത് അപ്പോൾ ക്ലൈൻ്റിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ ആ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാത്തിലും മിക്സ് ചെയ്യുന്ന കുറച്ച് സമയം പിടിക്കും കാരണം കളറുകളൊക്കെ കറക്റ്റ് ചെയ്യണം നമ്മളെല്ലാ ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളതായ ഇടയിൽ ചെയ്യുക കാരണം ഒരിക്കലും മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കരുത് കാരണം മറ്റുള്ളവർ ഓരോരുത്തർക്കും എല്ലാ ഭാഗവും ഒന്നും നമുക്ക് ആരും പറഞ്ഞു തരുക എന്നില്ല നമ്മൾ നമ്മളോരോ വർക്ക് ചെയ്യുമ്പോൾ നമ്മളേതായ കുറേ സ്റ്റൈലുകൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഇതൊക്കെ നമ്മൾ മൂന്ന് നാല് കിളർ ഉണ്ടാക്കുന്നുണ്ട് ആദ്യം അതൊക്കെ നമ്മുടെ സാധാ കമ്പ്യൂട്ടർ സ്റ്റാൻഡറാണ് ഉപയോഗിക്കേണ്ടത് ഒരു കാരണവശാലും കാരണ സ്ഥലം സാധാ നമ്മൾ ലോക്കൽ സ്റ്റാൻഡറുകൾ ഉപയോഗിക്കാതിരിക്കുക കാരണം നമ്മുടെ ക്വാളിറ്റി നഷ്ടപ്പെടും അപ്പോൾ ക്വാളിറ്റി നഷ്ടപ്പെടും അപ്പോൾ നമ്മളെപ്പോഴും കറക്റ്റ് ഇതുപോലെ ഓരോ കൂട്ടും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോൾ കുറച്ച് ഈ ചെക്സിനോൻ്റെ മാർബിൾ പെയിൻറ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം കളറുകൾ ഉണ്ടാക്കാൻ പോവുകയാണ് കുറച്ച് ലെങ്ത് ഉണ്ട് വീഡിയോ കാരണം ഇത്രയും വലിയൊരു വീഡിയോ നമ്മൾ ആദ്യം ചെയ്തിട്ടില്ല അപ്പോൾ കുറേ കസ്റ്റമർ നമ്മളെ വിളിച്ച് പറഞ്ഞു പരമാവധി ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്കത് വളരെ ഉപകാരപ്രദമാകുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവിടെ നമ്മൾ കളറുകൾ കണ്ട ഓരോ കളറുകളും ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ല ഇളക്കി അപ്പോൾ അതിനുമ്പോൾ മുമ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേപ്പറിങ് രണ്ട് തൊട്ട് ചെയ്തതിന് ശേഷം നല്ല പേപ്പറിട്ട് മീൻസാക്കണം അതിന് അതിനുശേഷം ഈ കളർ കുറച്ച് ഡാർക്കിലാണ് നമ്മൾ ചെയ്യുന്നത് ഡാർക്ക് ചെയ്തതിന് ശേഷം അത് ലൈറ്റാക്കി കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലുള്ളൂ അതിനുമുമ്പ് ഇതിന നമ്മൾ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ചെറിയൊരു ഇങ്ങനെ ഒരു മോഡൽ നമ്മൾ ആദ്യം ഒരു പെൻസിലേറ്റ് ചെറുതായിട്ട് വരച്ചിട്ടുണ്ട് ഇത് ഇതിൽ പെൻസിലേറ്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കറക്റ്റ് ഇത് കവറാ ഇച്ചിരി പണിയാണ് അപ്പോൾ പെൻസിലേറ്റ് വരച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് ശേഷം വായിക്കുക അപ്പം വെച്ച് അടയാളം വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആ പെൻസിലിൻ്റെ പാട് നമുക്ക് പോകില്ല അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മളൊരു മഞ്ഞ പോലത്തെ ഷെയ്ഡാണ് ഉണ്ടാക്കിയിട്ട് ഈ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നും ഇതൊക്കെ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലായിരിക്കും അതിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ഫുൾ പരിപാടികളും ഇതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ആദ്യം കുറച്ച് മൾട്ടി കളർ പോലെയാണ് ചെയ്യുന്നത് കാരണം ആ നമ്മുടെ കസ്റ്റമർ പറഞ്ഞൊരു ഐഡിയക്ക് അതുപോലെയാണ് ചെയ്യാൻ കഴിയുകയുള്ളു അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുപാട് കളറുകൾ മിക്സ് ചെയ്ത് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് റെഡും എല്ലാം കൂടി മിക്സ് ചെയ്തു അപ്പോൾ നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതുപോലെയൊക്കെ ഇങ്ങനെ ലൈക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു വേണം നിങ്ങൾക്ക് അറിയാമോ ഇതുപോലെ ലയിപ്പിച്ച് കൊണ്ടുവരണം പിന്നെ നമ്മൾ പുട്ടി ഇങ്ങനെ രണ്ട് മൂന്ന് കളറുകളൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ ഭാഗവും കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഒന്നോ രണ്ടോ മണിക്കൂറുകളൊക്കെ ആകുന്നത് കൊണ്ട് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പരമാവധി ചുരുക്കിയിട്ടാണ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ പരമാവധി നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരിക ഇനി പിന്നെ എന്താ എന്ന് വെച്ചാൽ ഏത് വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഹാർഡ് വർക്കും ഉണ്ട് അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വലിയ കഷ്ടപ്പാടുകളൊന്നും തോന്നില്ല നിങ്ങളൊക്കെ ഇങ്ങനത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു Kalau enggak